ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കിഡ്ഡിലൻ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് നമുക്ക് അധികം സാധനങ്ങളൊന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ള വളരെ കുറഞ്ഞ ചേരുവകളും മാത്രം മതി നമുക്ക് ഈ പുഡിങ് തയ്യാറാക്കിയെടുക്കാനായിട്ട്. ഇത് നമുക്ക് കാണുന്ന പോലെ തന്നെയാണ്, വളരെ സോഫ്റ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിനി പുഡിങ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് എനേബിൾ ആക്കിയിടുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമുക്കിനി ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലേക്ക് പോവാം. ഞാനിപ്പോൾ പുഡിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ കാൽ കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പഞ്ചസാര മീഡിയം ഫ്ലെയിമിലിട്ട ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി വരുന്നുണ്ട്. കുറച്ചും കൂടി ഒന്ന് മെൽറ്റായ ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിൽ നമുക്ക് അധികം തീക്കുട്ടി വെക്കണ്ട. പെട്ടെന്ന് തീക്കുട്ടി വെച്ചാൽ നല്ല ബ്രൗൺ കളർ ആവുകയും ചെയ്യും, എന്നാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും, ഒരു കയ്പ്പുരസം ഉണ്ടാവും. അതുകൊണ്ടിട്ടാണ് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട ശേഷം നന്നായിട്ടൊന്ന് കാരമലൈസ് ചെയ്തെടുക്കുന്നത്. ഇപ്പം നമ്മുടെ പഞ്ചസാര കുറച്ചും കൂടി ഒന്ന് മെൽറ്റ് ആവുന്നുണ്ട്. നന്നായിട്ട് മെൽറ്റായ ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്, കാരമലൈസായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പുഡിങ് തയ്യാറാക്കാനുള്ള പാത്രത്തിലേക്ക് നമുക്ക് ഈ കാരമലൈസ് ചെയ്തത് ഒഴിച്ചു കൊടുക്കാം. നല്ല സ്പ്രെഡാക്കി തന്നെ ഒഴിച്ചു കൊടുക്കണം. എല്ലാ ഭാഗത്തും ആവുന്നത് പോലെ തന്നെ നമുക്കൊന്ന് ചിറ്റിച്ചു കൊടുത്ത ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. നല്ല ചൂടോടുകൂടി തന്നെ പെട്ടെന്ന് തന്നെ ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ കട്ടിയായി പോവും. ഇനി നമുക്ക് ഒരു പാൻ എടുക്കുക. അതിലേക്ക് ഞാനിപ്പോൾ 2 കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പാൽ നമുക്ക് 1/2 ലിറ്റർ പാലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ പാൽ നമുക്ക് നന്നായിട്ടൊന്ന് കട്ടിയാക്കി എടുക്കാം. നല്ല ക്രീമി പരുവത്തിലാക്കി ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ എടുക്കുക. അതിലേക്ക് ഞാനിപ്പോൾ 2 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ മുട്ട നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് അടിച്ചെടുക്കണം കേട്ടോ. ഒരു വിസ്കോ സ്പൂണോ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ തിളപ്പിക്കാൻ വെച്ച പാൽ നോക്കാം. പാലിപ്പോൾ നന്നായിട്ട് തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. നന്നായിട്ട് ചൂടാറിയ ശേഷം നമുക്ക് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള എഗ്ഗിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ചൂടാറിയ ശേഷം വേണോട്ടെ ചേർത്ത് കൊടുക്കാൻ. അതല്ല എന്നുണ്ടെങ്കിൽ ഇത് പിരിഞ്ഞ പോലെ ആയി പോവും. അതിനുശേഷം നമുക്കൊരു വിസ്ക് വെച്ചിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. പാലും മുട്ടയും ഒരുപോലെ ആവുന്നത് പോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഞാനിപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് ഒന്നും കൂടെ ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ആദ്യമേ തയ്യാറാക്കി വെച്ചിട്ടുള്ള പഞ്ചസാര കാരമലൈസ് ചെയ്തിട്ടുള്ള പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരരിപ്പ് വെച്ച ശേഷം അരിച്ച് ഒഴിച്ചു കൊടുക്കണം. എന്തെങ്കിലും കട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പം ഞാനിത് നന്നായിട്ട് അരിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് തിളപ്പിച്ച് അതിലേക്കാണ് ഇറക്കി വെച്ച് മൂടി വെച്ച ശേഷം നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ച ശേഷം അതിലേക്ക് ഇറക്കി വെച്ച് സ്റ്റീം ചെയ്തെടുത്താലും മതിയാവും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് നേരം ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പോൾ നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഒരു ഫോർക്ക് വെച്ചോ ഒരു ടൂത്ത്പിക്ക് വെച്ചോ ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ അതിൽ ഒട്ടി പിടിക്കുകയാണ് ണ്ടെങ്കിൽ റെഡി ആയിട്ടില്ല, പക്ഷേ ഇത് പൊട്ടി പിടിക്കുന്നില്ല, കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് പിടിച്ചു കൊടുത്ത ശേഷം നമുക്കിത് വേറെ പാത്രത്തിലോട്ട് എടുക്കാം. അതിനായിട്ട് ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ പുഡിങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല സോഫ്റ്റും ടേസ്റ്റും ആയിട്ടുള്ള നല്ലൊരു പുഡിങ് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് കാണുന്ന പോലെ തന്നെയാണ് കേട്ടോ.
കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. ഇതിൽ നമുക്ക് അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല, വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് മതിയാവും. കുട്ടികളൊക്കെ വളരെ ഇഷ്ടത്തോടുകൂടി കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം, നല്ല കിട്ടലൻ ടേസ്റ്റാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.